വലിയ ആശ്വാസമായിരുന്നു ഇന്നലെ കോൺഗ്രസിന് സുപ്രീം കോടതിയുടെ വിധി. രാഹുൽ ഗാന്ധിക്ക് ഇനി എന്താണ് അടുത്ത നടപടികൾ? എൽദോ ഭവ്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങിയതിലുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കാരണം വലിയ നിയമ പോരാട്ടം ഈ വിഷയത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തിയിരുന്നു. സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലും നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ സുപ്രീം കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായൊരു ഉത്തരവ് നൽകിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത ഇപ്പോൾ നീങ്ങിയെങ്കിൽ പോലും ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ വിജ്ഞാപനം ഇനി വരേണ്ടതുണ്ട്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ അയോഗ്യത നീക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയാൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് സഭാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഏതായാലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ടിരുന്നു. അപ്പോൾ കോടതി ഉത്തരവടക്കം പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന നിലപാടാണ് സ്പീക്കർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഏതായാലും ശനിയാഴ്ചയാണ്, അവധിയാണ്. അപ്പോൾ ഇന്ന് ഒരു തീരുമാനം, ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയെങ്കിലും അത്തരമൊരു ഉത്തരവ് പിൻവലിച്ചുകൊണ്ട്, നിലവിലുള്ള അയോഗ്യത പിൻവലിച്ചുകൊണ്ടൊരു വിജ്ഞാപനം ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിലവിൽ പാർലമെൻറ് സമ്മേളനം നടക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവികമായും ഈ അയോഗ്യത പിൻവലിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ പാർലമെൻറ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. മാത്രമല്ല അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരുന്നുണ്ട്, ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനും സാധിക്കും. പക്ഷേ ഇതിൽ മറ്റൊരു വിഷയം, സമാനമായ കേസിൽ ഈ അടുത്ത് അയോഗ്യനായി ആക്കപ്പെട്ടത് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലായിരുന്നു. മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയത് ജനുവരി മാസത്തിലാണ്. തൊട്ട് രണ്ട് ദിവസത്തിനകം തന്നെ കോടതി ഉത്തരവ് വന്ന് രണ്ട് ദിവസത്തിനകം തന്നെ മുഹമ്മദ് ഫൈസലിനെ അയോഗ്യത ആക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടറിയേറ്റ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ആ മാസം തന്നെ, ജനുവരി മാസത്തിൽ തന്നെ മുഹമ്മദ് ഫൈസൽ അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും ലോക്സഭാ സെക്രട്ടറിയേറ്റിൻ്റെ നടപടികൾ പിന്നീട് ഇഴഞ്ഞു നീങ്ങുന്നതാണ് കണ്ടത്. അതായത് രണ്ടു മാസത്തിന് ശേഷമാണ് വിചാരണ കോടതിയുടെ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടൊരു അനുകൂല വിധി മുഹമ്മദ് ഫൈസൽ നേടിയിട്ടും രണ്ടു മാസത്തിന് ശേഷമാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് ഫൈസലിൻ്റെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിച്ചത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കോടതി കയറാനുള്ള സാധ്യതയും നിലവിലുണ്ട്. പക്ഷേ നിലവിൽ സുപ്രീം കോടതി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായൊരു ഉത്തരവിറക്കിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിലവിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടികൾ എഴുതി നീങ്ങാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കോടതിയെ സമീപിക്കുന്ന കാര്യവും കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. അയോഗ്യനാക്കാൻ വെറും 24 മണിക്കൂർ മതിയായിരുന്നു. അപ്പോൾ ഇനി യോഗ്യനാക്കാൻ പ്രത്യേകിച്ചും ലോക്സഭാ അംഗത്വം നേടാൻ എത്ര മണിക്കൂർ ബാക്കി ഉണ്ടാകുമെന്നായിരിക്കും അല്ലേ സ്വാഭാവികമായും കോൺഗ്രസ് ആലോചിക്കുന്നത്? ഭവ്യ, അതാണ് പറഞ്ഞു വരുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിലാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത്. അതായത് മാർച്ച് 23 സൂറത്ത് കോടതിയുടെ വിധി വരുന്നത്. മാർച്ച് 24 രാഹുൽ ഗാന്ധി അയോഗ്യനാകുന്നു. ഏതായാലും ഇന്നലെ ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ സ്പീക്കറെ കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു കാലതാമസം ഒരുപക്ഷെ നീണ്ടുപോകുന്ന നടപടി ഉണ്ടായാൽ കോൺഗ്രസ് നിയമ നടപടികൾ അല്ലെങ്കിൽ സുപ്രീം കോടതി ശ്രദ്ധയിൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് വീണ്ടും സ്പീക്കറെ കണ്ടുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം, വിജ്ഞാപനം ഉടൻ ഇറക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കും. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ രാഹുൽ ഗാന്ധിക്ക് സഭയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും വലിയ ആവേശം കോൺഗ്രസിനുമൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിയുടെ അയോഗ്യം നീക്കിയത് വലിയ ആവേശം തന്നെയാണ് പകരുന്നത്. എന്തോ ഇ ആർ രാഗേഷ് ആണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. എന്താണെങ്കിലും രാഹുൽ